ഓം ശാന്തി. 22/9/2021. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ ഹീറോ ഹീറോയിന്റെ പാർട്ട് നിങ്ങളുടേതാണ്, ബാബയുടേതല്ല. ബാബയ്ക്ക് കേവലം പതിതരെ പാവനമാക്കി മാറ്റുന്നതിന്റെ പാർട്ടാണ് ഉള്ളത്. ചോദ്യം: ബ്രഹ്മാവിന്റെ ചിത്രത്തെ നോക്കി ഏത് ചോദ്യം ചോദിക്കുന്നുവോ അവർക്ക് ഏതൊരു രഹസ്യമാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഉത്തരം അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ, ഇതാദ്യം മുതൽ അന്ത്യം വരെയുള്ള ആത്മാവാണ്. ആരാണോ ആദ്യ രാജകുമാരനായ ശ്രീകൃഷ്ണൻ, അവരുടെ തന്നെ അവസാന ജന്മത്തിലാണ് ബാബ വരുന്നത്. ഇത് പതിതമായ ശരീരമാണ്, ഇതിനെ തന്നെയാണ് പാവനമാക്കി മാറ്റേണ്ടത്. ഇതൊരു ഭഗവാനല്ല, ഭഗവാൻ സദാ പവിത്രമാണ്. ഭഗവാൻ ഇദ്ദേഹത്തിന്റെ ശരീരത്തെ ആധാരമാക്കി എടുത്തിരിക്കുകയാണ്. ഗീതം: മുഖം നോക്കൂ പ്രാണി. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ചിന്തനം ഒരിക്കലും ചെയ്യരുത്. ഏത് കാര്യമാണോ കഴിഞ്ഞുപോയത്, ഒന്നും പുതിയതല്ല എന്ന് മനസ്സിലാക്കി മറക്കണം. ഈ രാജസ്വ അശ്വമേധ യജ്ഞത്തിൽ തന്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം സ്വാഹ ചെയ്ത് സഫലമാക്കണം. ഈ അന്തിമ ജന്മത്തിൽ സമ്പൂർണ്ണ പാവനമായി മാറുന്നതിന്റെ പരിശ്രമം ചെയ്യണം. വരദാനം: മാസ്റ്റർ ത്രികാലദർശിയായി ഓരോ കർമ്മവും യുക്തിയുക്തം ചെയ്യുന്ന കർമ്മബന്ധനമുക്തരായി ഭവിക്കൂ. എന്ത് സങ്കല്പം, വാക്ക്, കർമ്മം ചെയ്യുന്നുണ്ടോ അത് മാസ്റ്റർ ത്രികാലദർശിയായി ചെയ്യൂ. എങ്കിൽ ഒരു കർമ്മവും വ്യർത്ഥമല്ലെങ്കിൽ അനർത്ഥമായി പോകില്ല. ത്രികാലദർശിയാർത്ഥം സാക്ഷി ദൃഷ്ടാവിന്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കർമ്മങ്ങളുടെ ഗുഹ്യമായ ഗതിയെ അറിഞ്ഞ് കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിക്കൂ. എങ്കിലൊരിക്കലും കർമ്മത്തിന്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടില്ല. ഓരോ കർമ്മം ചെയ്തുകൊണ്ടും കർമ്മബന്ധനമുക്തം കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. സ്ലോഗൻ: ആരാണോ പരിധിയുള്ള ഇച്ഛകളുടെ മേൽ അവിദ്യരായിട്ടുള്ളവർ, അവരാണ് മഹാസമ്പന്നൻ. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ശാന്തിക്ക് വേണ്ടി ആരും പുറത്ത് വീടുതോറും അലഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതില്ല. എങ്ങനെയാണോ ഹഠയോഗികളായ സന്യാസിമാർ മനസ്സിലാക്കുന്നത്, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നാൽ ശാന്തി ലഭിക്കില്ല, ശാന്തി കാട്ടിലാണ് ലഭിക്കുന്നത്. എന്നാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, ശാന്തി എവിടെയും ലഭിക്കില്ല. ഇതിന്റെ മീതെ ഒരു കഥ അല്ലെങ്കിൽ ഉദാഹരണം കേൾപ്പിക്കുകയാണ്. റാണിയുടെ കഴുത്തിൽ മാലയുണ്ടായിട്ടും പുറത്ത് അന്വേഷിച്ചു നടന്നു. അതേപോലെ ശാന്തിയും നിങ്ങളുടെ കഴുത്തിലുണ്ട്, പുറത്ത് എവിടെയാണ് അന്വേഷിക്കുന്നത്? ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, നിങ്ങൾ ആത്മാക്കളുടെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. ഈ ശരീരത്തിൽ കർമ്മേന്ദ്രിയങ്ങളാണ്, ഇതിലൂടെയാണ് നിങ്ങൾ പാർട്ട് അഭിനയിക്കുന്നതും. ആത്മാ അവിനാശിയാണ്, ആത്മാ ചെറുതോ വലുതോ ആകുന്നില്ല, വിനാശമാകുന്നില്ല. അതേ ആത്മാ പതിതമാകുന്നു, ആത്മാവിന് തന്നെയാണ് പാവനമാകേണ്ടതും. ആത്മാവിന് ആദ്യം ബാല്യശരീരം ലഭിക്കുന്നു, പിന്നീട് യുവ വൃദ്ധനാകുന്നു. ആത്മാ ഏകരസമാണ്, ആദ്യമാദ്യം ആത്മാവിനെ അറിയണം.
ഞാൻ ആത്മാ തന്നെയാണ് വക്കീൽ മുതലായവ ആകുന്നത്. ഇതിനെയാണ് പറയുന്നത് ആത്മാ അഭിമാനി ഭവ. ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ നിങ്ങൾ ദേഹാഭിമാനിയായി മാറിയിരിക്കുകയാണ്, അതിനാൽ സ്വയത്തെ ശരീരമാണെന്ന് വിചാരിക്കുകയാണ്. ഇത് മറന്നുപോയിരിക്കുകയാണ്, ഞാൻ ആത്മാവാണ്, ഇതെന്റെ ശരീരമാണ്, അതിനാൽ സ്വയത്തെ തിരിച്ചറിയണം. 84 ജന്മങ്ങളും എടുക്കുന്നത് ആത്മാവാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ബ്രാഹ്മണരായി മാറുന്നവർ പിന്നീട് ദേവതയായി മാറുന്നവരാണ്. ഇങ്ങനെയുമില്ല, എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കും. ചിലർ ആദ്യം വരും, ചിലർ 50, 100 വർഷങ്ങൾക്ക് ശേഷവും വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് 80, 82, ചിലർക്ക് എത്ര ജന്മമുണ്ടാകും? മനുഷ്യർ 84 ലക്ഷം ജന്മം എന്ന് പറയുന്നു. ഇതിലും തൃപ്തിപ്പെടാതെ പിന്നെ പറയുന്നു, കണകണങ്ങളിൽ ഭഗവാനുണ്ട്. ഇപ്പോൾ ഭഗവാൻ പറയുന്നു, ഞാൻ ഒരു മനുഷ്യ ശരീരത്തിലല്ല, അതിനാൽ മൃഗം, കല്ല്, ഭിത്തിയിലൊക്കെ എങ്ങനെയുണ്ടാകും? ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ആദ്യ നമ്പർ തന്നെയാണ് അവസാന നമ്പറിൽ തമോ പ്രധാനമായി മാറുന്നത്. ഞാൻ സ്വയം പറയുകയാണ്, അനേക ജന്മങ്ങളുടെ അന്തിമത്തിൽ സാധാരണ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുകയാണ്. ആരാണോ പൂർണമായും 84 ജന്മങ്ങൾ എടുത്തത്, അവർ തീർച്ചയായും പതിതമായിരിക്കും, പാവനമാകാൻ കഴിയില്ല. ബാബ സ്വയം പറയുന്നു, ആദ്യ നമ്പറിൽ ശ്രീകൃഷ്ണനായിരുന്ന ആൾ ആദ്യ രാജകുമാരൻ, പിന്നീട് ശ്രീനാരായണനായി മാറുന്നു. അതും 20-25 വർഷം കഴിഞ്ഞ ശേഷം. 20-25 വർഷം അപ്പോ കുറഞ്ഞു പോകുന്നു. അതിനെയും പൂർണമായി 84 ജന്മം എന്ന് പറയില്ല. ശ്രീകൃഷ്ണൻ നമ്പർ 1 ആണ്. പിന്നീട് ശ്രീകൃഷ്ണൻ തന്നെയാണ് സ്വയംവരത്തിന് ശേഷം നാരായണനായി മാറുന്നത്. പക്ഷേ കണക്ക് കുട്ടികളുടെയും വേണമല്ലോ. പൂർണമായും 84 ജന്മം 5000 വർഷം എന്ന് ശ്രീകൃഷ്ണന്റെ മാത്രമേ പറയൂ. അതിനാൽ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, ഞാൻ കൽപ്പകൽപ്പം ഇദ്ദേഹത്തിന്റെ ഈ ബ്രഹ്മാ ശരീരത്തിലാണ് വരുന്നത്. അതായത് ആരുടെയാണോ ആദ്യം മുതൽ അവസാനം വരെ പാർട്ടുള്ളത്, ആ ശരീരത്തിലാണ് വരുന്നത്. വേറെ ആരിലും വരാൻ കഴിയില്ല. കണക്കുണ്ടല്ലോ, ബ്രഹ്മാവ് തന്നെയാണ് ആദ്യ നമ്പർ. ഞാൻ വേറെ ആരിലെങ്കിലും എങ്ങനെ വരും? നിങ്ങളോട് അനേകര് ചോദിക്കുന്നുണ്ട്, കേവലം ഒരു ബ്രഹ്മാവിൽ മാത്രം എന്തുകൊണ്ടാണ് വരുന്നത്? പക്ഷേ ഇത് കണക്കാണ്, ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പാടുന്നുണ്ട്, ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുന്നു, വിഷ്ണു അല്ലെങ്കിൽ ശങ്കരനിലൂടെ സ്ഥാപന ചെയ്യുന്നില്ല. ഇത് വേറെ ആരുടെയും ജോലിയല്ല. മനുഷ്യർക്ക് രചനയെയോ രചയിതാവിനെയോ അറിയില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതേയില്ല. ഇതിപ്പോഴത്തെ കാര്യമാണ്. എന്താണോ നടക്കേണ്ടത് അത് നടക്കുന്നു. ഇത് മാറ്റാൻ കഴിയില്ല. ഇന്ന് എന്തെല്ലാമാണോ സംഭവിച്ചത് അത് 5000 വർഷങ്ങൾക്ക് ശേഷവും സംഭവിക്കും. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഏതെങ്കിലും കാര്യം ഇങ്ങനെ കാണുകയാണെങ്കിൽ പറയൂ, ഇതൊരു പുതിയ കാര്യമല്ല, 5000 വർഷങ്ങൾക്ക് മുൻപും സംഭവിച്ചിരുന്നു. ഉടനെ ഇങ്ങനെ എഴുതൂ. പിന്നീട് വേണമെങ്കിൽ അവര് വന്ന് ചോദിക്കും. എഴുതുന്നതിൽ ഒരു നഷ്ടവുമില്ല. ഈ യുദ്ധം ആദ്യം നടന്നിരുന്നു, ഒന്നും പുതിയതല്ല. മഹാഭാരത യുദ്ധം 5000 വർഷങ്ങൾക്ക് മുൻപും ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ ഭാരതത്തിൽ വന്ന് രാജ്യം തട്ടിയെടുത്തു. ഒന്നും പുതിയ കാര്യമല്ല.
പിന്നീട് കൽപ്പത്തിനു ശേഷവും ഇങ്ങനെയേ ഉണ്ടാകൂ. ഈ ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ആദി സനാതന ദേവീദേവത ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയാണോ 84 ജന്മം പൂർത്തീകരിച്ചത് അവരെ ആദി നമ്പറിൽ ലക്ഷ്മിനാരായണനായി മാറൂ. ഈ എല്ലാ രഹസ്യവും ബാബ തന്നെയാണിരുന്ന് മനസ്സിലാക്കി തരുന്നത്. ബാബു പറയുന്നു, ഞാൻ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ഇതിനെ തലകീഴായ വൃക്ഷമെന്ന് പറയുന്നു. ഈ കൽപ്പവൃക്ഷത്തിന്റെ ആയുസ് 5000 വർഷമാണ്. സ്വസ്തികയിൽ 4 ഭാഗവും ഒരുപോലെ കാണാം. യുഗവും തുല്യമാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ബാബു മനസ്സിലാക്കി തരുന്നു, നോക്കൂ ലോകത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ ചന്ദ്രനിൽ പോകുന്നു, ചിലർ അഗ്നിയിൽ, ചിലർ വെള്ളത്തിന്റെ മീതെ നടക്കാൻ പഠിക്കുന്നു. ഇതെല്ലാം വേസ്റ്റാണ്, ഇതിലൊരു നേട്ടവുമില്ല. മനുഷ്യന് പാവനമായി മാറി മുക്തി ജീവൻ മുക്തിയിലേക്കൊന്നും പോകാൻ കഴിയില്ല. എന്തു തന്നെ ചെയ്താലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ആത്മാ തന്റെ വീടിനെയും അച്ഛന്റെ വീടിനെയും മറന്നുപോയിരിക്കുകയാണ്. ആത്മാ സ്വയത്തെ തന്നെ മറന്ന് ദേഹാഭിമാനിയായി മാറിയിരിക്കുകയാണ്. പിന്നീട് ക്ഷേത്രങ്ങളിൽ പോയി മഹിമ പാടുന്നു. അങ്ങ് സർവഗുണസമ്പന്നമാണ്, ഞാൻ നീചനാണ്, പാപിയാണ്, തന്റെ നിന്ദ ചെയ്യുകയാണ്. ബാബയാണെങ്കിൽ ഒരിക്കലും പൂജാരിയാക്കി മാറ്റുന്നതേയില്ല. ശരി, പിന്നെ രണ്ടാമത്തെ നമ്പറില് പറയും, ശങ്കരനും സദാ പൂജ്യനാണ്, ആരെയും പൂജാരിയാക്കി മാറ്റുന്നില്ല. അവരുടെ പാർട്ട് പോലും ഇവിടെയല്ല. ഈ സ്റ്റേജിൽ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും പാർട്ടാണ്. ബ്രഹ്മാവിനും വിഷ്ണുവിനും എന്തെല്ലാം പാർട്ടാണ്? ഇത് ലോകത്തിൽ ആർക്കും തന്നെ അറിയുകയുമില്ല. ത്രിമൂർത്തി ബ്രഹ്മാവെന്ന് പറയുന്നു, അർത്ഥമൊന്നും തന്നെ മനസ്സിലാക്കുന്നതേയില്ല. ഇതും പാടുന്നുണ്ട്, ബ്രഹ്മാവിലൂടെ സ്ഥാപന. ആര് ചെയ്യുന്നു? അവരുടെ ചിത്രം തന്നെയില്ല. മുഖത്തിലൂടെ പറയുന്നു, പക്ഷേ അവരെവിടെയാണ്? ശിവൻ എന്തു വസ്തുവാണ്? ഇതും അറിയുന്നില്ല. ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഭൃഗുടിയുടെ മധ്യത്തിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രമാണ്. ഞാൻ ആത്മാ, അവിനാശിയാണ്, ശരീരം നശിക്കുന്നതാണ്. എത്ര ശരീരമെടുക്കുന്നു? ഒന്നും തന്നെ അറിയുകയില്ല. മനുഷ്യരെത്ര ദുഃഖിതരാണ്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലയോ പരംപിതാവേ. ദുഃഖം ആരംഭിക്കുമ്പോൾ വിളിച്ചു വരുന്നു. ഇതും മനസ്സിലാക്കി തന്നുകഴിഞ്ഞു. ഭാരതത്തിൽ രാവണരാജ്യം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയല്ല മറ്റു ധർമ്മങ്ങളിലും രാവണരാജ്യമുണ്ടായിരിക്കും. ഇല്ല, അവർക്കാണെങ്കിൽ അവരവരുടെ സമയത്ത് സദോ രജോ തമോയിൽ വരിക തന്നെ വേണം. ഈ കഥ മുഴുവൻ ഭാരതത്തിലുമാണ്. മറ്റ് സ്ഥലങ്ങളെല്ലാം ബൈ പ്ലോട്ടുകളാണ്. ബാബ എടയ്ക്കാണ് വരുന്നത്. ഭാരതം തമോ പ്രധാനമായി മാറുമ്പോൾ പിന്നെ മുഴുവൻ വൃക്ഷവും തമോ പ്രധാനമായി മാറുന്നു. അവർക്കും സുഖദുഃഖം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. വൃക്ഷത്തിൽ പുതിയ പുതിയ ഇലകൾ വരുന്നു. അത് വളരെ ശോഭനീയമാകുന്നു. പുതിയവർക്ക് പിന്നീട് സദോ രജോ തമോയിൽ തീർച്ചയായും വരണം. അവസാനം ആരാണോ വരുന്നത് അവർക്ക് കുറച്ചു മഹിമയുണ്ടാകുന്നു. ഒരു ജന്മത്തിൽ തന്നെ സദോ രജോ തമോയിലൂടെ കടന്നുപോകാൻ കഴിയുന്നു. പക്ഷേ അവർക്കൊരു മൂല്യവും ഉണ്ടായിരിക്കില്ല. മൂല്യം ആരാണോ ഹീറോ ഹീറോയിന്റെ പാർട്ട് അഭിനയിക്കുന്നത് അവർക്കാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെ പറയില്ല, ബാബ തന്നെയാണ് ഹീറോ ഹീറോയിന്റെ പാർട്ട് അഭിനയിക്കുന്നത്. ബാബയ്ക്ക് വേണ്ടി പറയാൻ കഴിയില്ല. ബാബ വന്ന് പതിതരെ പാവനമാക്കി മാറ്റുകയാണ്. സ്വയം പതിതമായി മാറുന്നില്ല.
നിങ്ങൾ പതിതത്തിൽ നിന്ന് പാവനമായി മാറുന്നതിന്റെ പരിശ്രമം ചെയ്യുകയാണ്. ശ്രീമതത്തിൽ രാജയോഗത്തിലൂടെയാണ് രാജ്യം നേടിയിരുന്നത്. ഇപ്പോ വീണ്ടും നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ബാബു പറയുന്നു, ഞാൻ രാജ്യം ഭരിക്കുന്നില്ല, നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുകയാണ്. ഇപ്പോൾ ലോകത്തിൽ മനുഷ്യർ പറയുന്നത് ഒരുപാടാണ്. ഭഗവാന്റെ വാക്കാണ്, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. പക്ഷെ അതിന്റെ അർത്ഥം സ്വയം മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയില്ല. ഭഗവാന്റെ വാക്കാണ്, അതിനാൽ തീർച്ചയായും ഭഗവാൻ വന്നിരുന്നു. അപ്പോഴാണല്ലോ പറഞ്ഞിട്ടുണ്ടാകുക അല്ലയോ കുട്ടികളെ, ഭാരതത്തിൽ തന്നെയാണ് ശിവജയന്തി ശിവരാത്രി ആഘോഷിക്കുന്നത്. ബാബു വരുന്നതും ഭാരതഖണ്ഡത്തിലാണ്. ഭാരതം തന്നെയാണ് അവിനാശിയായ ഖണ്ഡം. ഭാരതത്തിന്റെ മഹിമയും വളരെ വലുതാണ്. എങ്ങനെ ബാബയുടെ മഹിമ അപരം അപാരമാണോ, അതേപോലെ ഭാരതത്തിന്റെ മഹിമയും അപരം അപാരമാണ്. ഭാരതത്തിൽ തന്നെയാണ് പരംപിതാ പരമാത്മാ വന്ന് എല്ലാ മനുഷ്യരുടെയും സദ്ഗതി ചെയ്യുന്നത്, എല്ലാവർക്കും സുഖം കൊടുക്കുന്നു. ബാബയുടെ ജന്മസ്ഥാനം ഭാരതമാണ്. ഭാരതം തന്നെയാണ് പ്രാചീനമായ ദേശം. ഭഗവാൻ രാജയോഗം പഠിപ്പിക്കുന്നതിന് ഭാരതത്തിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൃഷ്ണനെ ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മഹിമ തന്നെ നിലനിൽക്കുന്നില്ല. ഭഗവാൻ ഒന്നു മാത്രമാണ്. ആ ഭഗവാനെ തന്നെയാണ് സദ്ഗുരു എന്ന് പറയുന്നത്. ബാക്കി ഗുരുക്കന്മാരെല്ലാം അനേകമുണ്ട്. ഏതെങ്കിലും ജോലി പഠിപ്പിക്കുന്നവരെയും ഗുരു എന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അവതാരമാണെന്ന് അംഗീകരിക്കുന്നു. ഒന്നും തന്നെ മനസ്സിലാക്കുന്നതേയില്ല. ഇപ്പോ തികച്ചും പതിതമായി മാറുന്നുണ്ടോ, അപ്പോഴാണ് വിളിക്കുന്നത്, ബാബ വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. ബാബ തന്നെയാണ് വന്ന് സത്യം സത്യമായ അമരകഥ കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ 84 ജന്മങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത്. ആദ്യം നല്ല ജന്മമായിരുന്നു, പിന്നീട് ഇറങ്ങി വരും. ലോകത്തിന്റെയും ഇറങ്ങുന്ന കലയാണ്. മനുഷ്യരുടെ ബുദ്ധി സദോ രജോ തമോ ആയി മാറുന്നു. സത്യുഗം മുതൽ പിന്നീട് കുറച്ചു കുറച്ച് ഇറങ്ങുന്ന കല ആരംഭിക്കുന്നു. താങ്കളുടെ കയറുന്ന കലയുണ്ടെങ്കിൽ താങ്കളോടൊപ്പം തന്നെ സർവർക്കും മുക്തി ലഭിക്കുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേയൊരു ബാബയാണല്ലോ. ആ ഗുരുക്കന്മാരാണെങ്കിൽ കേവലം ശാസ്ത്രങ്ങൾ കേൾപ്പിക്കുന്നു. കേട്ടുകേട്ട് താഴേക്ക് വീണു വന്നു. പരിധിയില്ലാത്ത ബാബ വന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഇത്രയും സമ്പന്നരാക്കി മാറ്റിപ്പോയി, ഇത്രയും വജ്രവും സ്വർണത്തിന്റെയും കൊട്ടാരം നൽകിപ്പോയി, അതെല്ലാം എവിടെ പോയി? ലൗകിക അച്ഛൻ കുട്ടികൾക്ക് പൈസ നൽകുന്നു, എന്നാൽ കുട്ടികൾ പൈസ വ്യർത്ഥമാക്കി കളയുന്നു. അപ്പോ അച്ഛൻ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും സമ്പത്ത് എവിടെ കൊണ്ടു കളഞ്ഞു? കുട്ടികളുടെ അടുത്ത് പൈസയുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്താൻ അനേകരുണ്ട്. അച്ഛൻ ധർമ്മാത്മാവാണ്. കുട്ടികൾ വിദേശത്ത് പോയി ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി വരുന്നു. അച്ഛനൊന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛന് തടയാനും കഴിയില്ല, കാരണം മുത്തച്ഛന്റെ സ്വത്താണ്. പക്ഷെ ഉള്ളു കത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛന്റെ മരണത്തിന് ശേഷം ചില ചിലർക്ക് ഇങ്ങനെയുള്ള മോശമായ കുട്ടികളുണ്ടാകുന്നു. 12 മാസം കൊണ്ട് തന്നെ മുഴുവൻ സമ്പത്തും നഷ്ടപ്പെടുത്തുന്നു. അത് പരിധിയുള്ള കാര്യങ്ങളാണ്. ഇത് പിന്നെ പരിധിയില്ലാത്ത കാര്യമാണ്. പരിധിയില്ലാത്ത ബാബു പറയുന്നു, നിങ്ങൾ എത്ര സമ്പന്നരായിരുന്നു, വിശ്വത്തിന്റെ അധികാരിയായിരുന്നു, പിന്നെ എന്തുകൊണ്ട് കളങ്കിതരായി മാറി? ഇത്രയും ധനം എവിടെ കളഞ്ഞു? കുട്ടികളോട് തന്നെയാണ് ബാബ ചോദിക്കുന്നത്, ഭാരതത്തെ ഇത്രയും സമ്പന്നമാക്കി മാറ്റി, എല്ലാ പൈസയും എവിടെ പോയി? പിന്നീട് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്, ഭക്തി മാർഗത്തിൽ എത്ര ചെലവ് ചെയ്തു.
ശാസ്ത്ര മുതലായവയുടെ പിന്നാലെ എത്ര ചെലവ് ചെയ്തു, എത്ര തല കുമ്പിട്ടു, കാലു തേഞ്ഞുപോയി, പൈസ മുതലായവയെല്ലാം നഷ്ടപ്പെടുത്തി. ഇതാണ് ഡ്രാമ. ഞാൻ നിങ്ങളെ സമ്പന്നനാക്കി മാറ്റുന്നു, രാവണൻ നിങ്ങളെ മോശമാക്കി മാറ്റുന്നു. ഭാരതവാസികൾക്ക് തന്നെയല്ലേ ബാബു മനസ്സിലാക്കി തരുന്നത്? ഭാരതം തന്നെയായിരുന്നു സ്വർണത്തിന്റെ പക്ഷി. ഇത്രയും ധനമുണ്ടായിരുന്നു, ഏതാണോ മറ്റ് ധർമ്മത്തിലുള്ളവർ വന്ന് മോഷ്ടിച്ചു പോയത്. ചിന്തിക്കൂ, ഭാരതം എന്തായിരുന്നു? ഇതും ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഭാരതം തന്നെയാണ് സ്വർഗം, ഭാരതം തന്നെയാണ് നരകം. ഇപ്പോൾ നരകമാണ്, അതുകൊണ്ട് ബാബ ഏണിപ്പടിയും ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ ആർക്കും മനസ്സിലാകും നമ്മൾ പതിതരാണ്. ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും ചിത്രത്തിന്റെ മീതെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ചിത്രമല്ലെങ്കിൽ ഭൂപടമില്ലാതെ കുട്ടികൾ എന്തു മനസ്സിലാക്കാനാണ്? ബാബ തന്നെയാണ് വന്ന് പതിതത്തിൽ നിന്ന് പാവനമായി മാറുന്നതിന്റെ സഹജമായ യുക്തി പറഞ്ഞു തരുന്നതും. സഹജത്തിലും സഹജവുമാണ്, ബുദ്ധിമുട്ടിലും വെച്ച് ബുദ്ധിമുട്ടുള്ളതുമാണ്. സത്യയുഗത്തിൽ ദേഹിയഭിമാനിയായിരിക്കുന്നു, ആത്മാ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ശരീരം വലുതായി, ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് വേറൊന്നെടുക്കണം. എങ്ങനെയാണോ സാക്ഷാത്കാരമുണ്ടാകുന്നത്, ഇപ്പോ പോയി കുട്ടിയായി മാറണം, പഴയ തോൽ ഉപേക്ഷിക്കുന്നു. ഇവിടെ ആരെങ്കിലും മരിച്ചാൽ കരയുകയും ചെയ്യുന്നു, ബാൻഡ് മേളം കൊണ്ടുപോകുന്നു. സത്യയുഗത്തിലാണെങ്കിൽ സന്തോഷത്തോടുകൂടി ഒരു ശരീരം ഉപേക്ഷിച്ച് വേറൊന്നെടുക്കുന്നു. എന്നാൽ ഇവിടെ എത്രയാണ് ദുഃഖിക്കുന്നത്? ആരെങ്കിലും മരിച്ചുവെങ്കിൽ പറയുന്നു സ്വർഗത്തിലേക്ക് പോയി. അപ്പോ ഇതിന്റെ അർത്ഥം ഇത്രയും സമയം നരകത്തിലായിരുന്നു എന്നല്ലേ? ഇപ്പോ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗവാസിയാകാൻ വേണ്ടി. ബാബ നിങ്ങളെ സ്വർഗവാസിയാക്കി മാറ്റുന്നു. ബാബ വരുന്നത് തന്നെ ജീവൻ മുക്തി നൽകാനാണ്. രാവണന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ജീവൻ മുക്തമാക്കുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പം മുൻപെന്ന പോലെ വന്ന് രാജയോഗം പഠിപ്പിക്കുകയാണ്. കൽപ്പകൽപ്പം ബ്രഹ്മാവിന്റെ ശരീരത്തിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ബ്രാഹ്മണനായി മാറണം. യജ്ഞത്തിന് തീർച്ചയായും ബ്രാഹ്മണര് വേണമല്ലോ. ഇത് രാജസ്വ അശ്വമേധ അവിനാശി ജ്ഞാനയജ്ഞമാണ്. ഈ രഥത്തെ സ്വാഹ ചെയ്യണം. അശ്വമെന്ന് ഈ രഥത്തെയാണ് പറയുന്നത്. രാജസ്വ സ്വരാജ്യത്തിന് വേണ്ടി ഈ എല്ലാ അശ്വം, അതായത് ശരീരവും ഇതിൽ സ്വാഹ ആകണം. ആത്മാ സ്വാഹ ആകുന്നില്ല. ആത്മാ കർമ്മക്കണക്കില്ലാതാക്കി തിരിച്ചുപോകും. പിന്നീട് പുതിയ ലോകത്തിൽ എല്ലാവരുടെയും പാർട്ട് ആരംഭിക്കും. ഇതിനെയാണ് പറയുന്നത് ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കുക. ബാബ വരുന്നത് തന്നെ പുതിയ ലോകം സ്ഥാപിച്ച് പഴയ ലോകത്തെ ഇല്ലാതാക്കാനാണ്. ഇതൊരേ ഒരു മഹാഭാരത യുദ്ധമാണ്. ഇതാണ് ശാസ്ത്രങ്ങളിൽ പാഠപ്പെട്ടിട്ടുള്ളത്. അതിനാൽ മനസ്സിലാക്കി കൊടുക്കണം, ഈ യുദ്ധത്തിലൂടെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു. അതിനാൽ ഇതിന്റെ പാട്ട് ശാസ്ത്രങ്ങളിലുണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ചിന്തനം ഒരിക്കലും ചെയ്യരുത്. ഏത് കാര്യമാണോ കഴിഞ്ഞുപോയത്, ഒന്നും പുതിയതല്ല എന്ന് മനസ്സിലാക്കി മറക്കണം. ഈ രാജസ്വ അശ്വമേധ യജ്ഞത്തിൽ
തന്റെ ശരീരം മനസ്സ് ധനം എല്ലാം സ്വാഹ ചെയ്ത് സഫലമാക്കണം. ഈ അന്തിമ ജന്മത്തിൽ സമ്പൂർണ പാവനമായി മാറുന്നതിന്റെ പരിശ്രമം ചെയ്യണം. വരദാനം. മാസ്റ്റർ ത്രികാലദർശിയായി ഓരോ കർമ്മവും യുക്തിയുക്തം ചെയ്യുന്ന കർമ്മബന്ധനമുക്തരായി ഭവിക്കൂ. എന്ത് സങ്കല്പം വാക്ക് കർമ്മം ചെയ്യുന്നുണ്ടോ അത് മാസ്റ്റർ ത്രികാലദർശിയായി ചെയ്യൂ. എങ്കിൽ ഒരു കർമ്മവും വ്യർത്ഥമല്ലെങ്കിൽ അനർത്ഥമായി പോകില്ല. ത്രികാലദർശിയാർത്ഥം സാക്ഷിദ്രഷ്ടാവിന്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കർമ്മങ്ങളുടെ ഗുഹ്യമായ ഗതിയെ അറിഞ്ഞ് കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിക്കൂ. എങ്കിലൊരിക്കലും കർമ്മത്തിന്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടില്ല. ഓരോ കർമ്മം ചെയ്തുകൊണ്ടും കർമ്മബന്ധനമുക്തം കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. ശ്ലോകൻ. ആരാണോ പരിധിയുള്ള ഇച്ഛകളുടെ മേൽ അവിധ്യരായിട്ടുള്ളവർ അവരാണ് മഹാസമ്പന്നൻ. ഓം ശാന്തി.